ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ക്ലാസ് സെവന്റെ 12-ാമത്തെ ചാപ്റ്റർ, സമചതുരങ്ങളും മട്ട ത്രികോണങ്ങളും. സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ടൈം ടേബിളിൽ ഒരു ക്ലാസ് മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നമുക്ക് ഏഴാം ക്ലാസ്സിന് രണ്ട് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. രണ്ട് ക്ലാസ്സും മാത്സ് ക്ലാസ് ആണ്. രണ്ട് ക്ലാസ്സും ഈ ഒരു ചാപ്റ്ററിന്റെ തന്നെ ക്ലാസ്സുകളാണ്. അപ്പോ ആ രണ്ട് ക്ലാസ്സും കാണാത്തത് തീർച്ചയായിട്ടും കാണാം. കാരണം ചതുരങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നതിന്റെ പല രീതിയിലുള്ള ഒരുപാട് രീതിയിൽ ചെയ്യുന്ന ത്രികോണങ്ങൾ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുന്ന ഒരുപാട് ടൈപ്സ് തന്നെ അവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ രണ്ട് വീഡിയോസും ആരും മിസ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ വീഡിയോയിൽ വർക്ക്ഷീറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളോട് പതിപ്പ് ഉണ്ടാക്കാനാ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാ പതിപ്പ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പല രീതിയിലുള്ള ചതുരങ്ങൾ, പല രീതിയിൽ ചതുരങ്ങൾ ഉണ്ടാക്കുന്ന വിധം, അത് ചെറിയ, നമ്മൾ വലിയ ചതുരങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു, അതുപോലെ ചെറിയ ചതുരങ്ങൾ ഉണ്ടാക്കുന്ന വിധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇത് തന്നെയാണ്. അപ്പോൾ ആ വീഡിയോസ് കാണാം, ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. നോക്കിയിട്ട് ഈ രീതിയിൽ ഇവിടെ കാണിച്ചിട്ട്, കൃത്യമായിട്ട് എഴുതി കാണിച്ചിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, ആ രീതിയിൽ ചെറിയ ചതുരം എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ തന്നെ മുറിച്ചു മാറ്റിയിട്ട് അത് എങ്ങനെ ചെറുതാക്കാം എന്നുള്ളതും, അത് നമ്മൾ വിചാരിക്കുന്ന പരപ്പളവിലേക്ക് എങ്ങനെയാക്കാം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സാറും പറഞ്ഞു തന്നിട്ടുണ്ട്, കുറച്ച് എക്സാമ്പിൾസ് ആയിട്ടും ചെയ്ത് കാണിച്ചിട്ടുണ്ട്, അതിന്റെ ബന്ധമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് കാണുക. എന്നിട്ട് നിങ്ങളുടെ പതിപ്പ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, ഒന്നും ചെയ്യാനില്ല. അതിൽ സാറ് കാണിച്ചു തന്നിട്ടുള്ള അതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പല അളവുകൾ യൂസ് ചെയ്തിട്ട് ചതുരങ്ങൾ ഉണ്ടാക്കിയാൽ മതി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പല ടൈപ്പുകളും പരിചയപ്പെട്ടു, അതിന്റെ വിശദീകരിച്ചിട്ട് ഞാനും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ അതുപോലെ തന്നെ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ വീഡിയോ നോക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യം മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് മട്ട ത്രികോണങ്ങൾ എന്ന് പറയുന്ന ഒരു പോർഷനിലേക്ക് വരാം. 34 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം വരയ്ക്കാൻ രണ്ടു മാർഗങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഈ സമചതുരങ്ങൾ നമ്മൾ ഓൾറെഡി വരച്ചിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ബുക്ക് നോക്കുക, സാറിന്റെ ക്ലാസ്സും കേൾക്കാം. അപ്പൊ ഇവിടെ നോക്കൂ, 5 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ രണ്ട് വശങ്ങൾ വരുന്ന ഒരു ത്രികോണം അവിടെ വന്നിട്ടുണ്ട്. അതൊരു മട്ട ത്രികോണമാണ് അല്ലെ. 3-ന്റെയും 5-ന്റെയും നടുവിലെ കോണ് 90 ഡിഗ്രി ആണ്. അതിനൊരു വികർണമുണ്ട്. വികർണം എന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും വലിയ വശം. ഈ മട്ട ത്രികോണ മട്ടത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന, മട്ട കോണിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഭാഗമാണ് വികർണം. ആ വികർണം വരുന്ന ചതുരം, ആ വികർണം ഒരു വശമായിട്ട് വരുന്ന ചതുരം വരച്ചപ്പോ 34 ചതുരശ്ര സെന്റിമീറ്റർ കിട്ടി. അതെങ്ങനെയാ കിട്ടിയത്? ഒരു വശം 5 സെന്റിമീറ്ററും മറ്റേ വശം 3 സെന്റിമീറ്ററും. ആ ഒരു ത്രികോണത്തിന്റെ അപ്പുറത്തെ വശം എത്രയായിരിക്കും? 5² - 3² 5² = 25 3² എത്രയാണ്? 3² എത്രയാണോ? 9. അപ്പൊ 25-ൽ നിന്നും 9 കുറച്ചിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? 16 കിട്ടും. അപ്പൊ ആ ഒരു വശം ഇവിടേക്ക് നോക്കൂ, നമ്മള് 5, 3, 8 സെന്റിമീറ്റർ വരുന്ന ഒരു വലിയ ചതുരം വരച്ചിട്ടുണ്ട്. അതിൽ നിന്നും 34 ചതുരശ്ര സെന്റിമീറ്റർ എന്നുള്ളൊരു ചതുരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയാ ഉണ്ടാക്കിയത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പല വഴികളും ഉപയോഗിച്ചിട്ടാണ്. രണ്ട് ചിത്രത്തിലും ഈ സമചതുരത്തിന്റെ വശം ഒരു മട്ട ത്രികോണത്തിന്റെ ഏറ്റവും കൂടിയ വശമാണ്. ഈ മട്ട ത്രികോണത്തിന്റെ ലംബവശങ്ങളുടെ നീളവും സമചതുരത്തിന്റെ പരപ്പളവും തമ്മിൽ എന്താണ് ബന്ധം? ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നോക്കൂ, ഒരു കട്ടി കടലാസിൽ ഒരു മട്ട ത്രികോണം വരച്ചു, അതിന്റെ 3 വശങ്ങളിലും സമചതുരങ്ങൾ വരച്ചു. 3 വശങ്ങളിലും എങ്ങനെ സമചതുരം വരയ്ക്കുക? അതെ, 3 വശങ്ങളും ഓരോരോ ചതുരത്തിന്റെ വശങ്ങളായിട്ട് വരുന്ന രീതിയിൽ വരച്ചാൽ മതി. അപ്പൊ ഒരു വശം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി വശമൊക്കെ നമുക്കറിയാലോ, കാരണം സമചതുരമാണ്, എല്ലാ വശവും തുല്യമാണ്. വരച്ചു കഴിഞ്ഞു. വരച്ചു കഴിഞ്ഞിട്ട് ഇടത്തരം സമചതുരം, ഇടത്തരം എന്ന് പറഞ്ഞാല് വലുതുമല്ല ചെറുതുമല്ല നടുവിലുള്ളത്, വികർണങ്ങൾ മുറിച്ചു കടക്കുന്ന സ്ഥാനത്ത് കുത്തിയിട്ട്, അതായത് കോണോട് കോണായിട്ട് ഏറ്റവും വലിയ സമചതുരത്തിന്റെ ലംബവശങ്ങൾക്ക് സമാന്തരമായി വരകൾ വരയ്ക്കുക. അപ്പൊ അവിടെ കൃത്യമായിട്ട് അത് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ,
അത് കൃത്യമായിട്ട് മുറിച്ച് യോജിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് എന്താ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ കാണാൻ വേണ്ടി പറയുന്നത്. നമുക്ക് ഈ രീതിയിലുള്ള മാത്സ് പറഞ്ഞതുകൊണ്ടോ ചിത്രങ്ങൾ കണ്ടതുകൊണ്ടോ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. വീഡിയോ ക്ലിയർ ആയിട്ട് കണ്ടു നോക്കാം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മട്ട ത്രികോണത്തിന്റെ ഏറ്റവും വലിയ വശത്തിന്മേൽ വരയ്ക്കുന്ന സമചതുരത്തിന്റെ പരപ്പളവ് മറ്റു രണ്ടു വശങ്ങളിന്മേൽ വരയ്ക്കുന്ന സമചതുരങ്ങളുടെ പരപ്പളവുകളുടെ തുകയാണ്. അതായത് ഒരു മട്ട ത്രികോണത്തിന്റെ ഏറ്റവും വലിയ വശം, അതാണ് നമ്മുടെ വികർണം. അതിൽ വരയ്ക്കുന്ന സമചതുരത്തിന്റെ പരപ്പളവ് എന്താണെന്നാ പറഞ്ഞത്? മറ്റു രണ്ടു വശങ്ങളിൽ വരയ്ക്കുന്ന സമചതുരങ്ങളുടെ പരപ്പളവുകളുടെ തുകയാണ്. അതായത് ആ ചെറിയ സമചതുരത്തിന്റെയും ഇടത്തരം സമചതുരത്തിന്റെയും പരപ്പളവുകളുടെ തുകയാണ് എന്ത്? ഏറ്റവും വലിയ സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത്. ഇവിടെ വൈറ്റിൽ കാണിച്ചിട്ടില്ലേ, ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് ഇവിടെ വെച്ചപ്പോ അത് കൃത്യം ആ ഒരു ചതുരമായിട്ട് മാറിയില്ലേ, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പോ ഇതുപയോഗിച്ചിട്ട് 10 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം വരയ്ക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ 10 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം നമ്മൾ എങ്ങനെ വരയ്ക്കും? നമുക്കറിയാം ത്രികോണത്തിന്റെ രണ്ട് വശം, ഇവിടെ ഇതാ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ, വികർണം അല്ല, വികർണം ഏറ്റവും വലുത്, ചെറുതും അതുപോലെ ഇടത്തരമായിട്ടുള്ള രണ്ട് വശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ, അവയുടെ വശങ്ങളുടെ നീളങ്ങൾ തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടണം? ചതുരശ്ര സെന്റിമീറ്റർ എത്രയാണോ അതിന്റെ പകുതി കിട്ടണം. ഇവിടെ എത്രയാണ് പകുതി? 10ന്റെ പകുതി 5 ആണ്. ഏതൊക്കെ തമ്മിൽ കൂട്ടിയാലാണ് 5 കിട്ടുക? 4 ഗുണിച്ചാലാണ് 5 കിട്ടുക? 5 പ്രമാണം അനുസരിച്ച് ലംബവശങ്ങൾ 3 സെന്റിമീറ്ററും 1 സെന്റിമീറ്ററുമായ മട്ട ത്രികോണം വരച്ച് അതിന്റെ മൂന്നാമത്തിന്റെ വശത്തിന്മേൽ സമചതുരം വരച്ചാൽ മതി. ഓക്കെ, അപ്പൊ പകുതി കിട്ടുന്ന ഒരു രീതി നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ എളുപ്പം ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ അത് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തത്. അത് നിങ്ങൾ നോക്കണ്ട, ഈ രീതിയാണ് കുറച്ചുകൂടി എളുപ്പം തോന്നുന്നു. ഓക്കെ, 10 ചതുരശ്ര സെന്റിമീറ്റർ ആണ് കിട്ടേണ്ടത്. നമുക്ക് 10 കിട്ടണമെങ്കിൽ ഏതൊക്കെ പൂർണ്ണവർഗങ്ങൾ തമ്മില് കൂട്ടിയാൽ കിട്ടുമെന്ന് നോക്കാം. പൂർണ്ണവർഗങ്ങൾ ഏതൊക്കെയാണ്? 4, 9, 16 അല്ലെ, 2, 2, 4, 4, 4, 16 5, 5, 25 6, 6, 36 7, 7, 49 8, 8, 64 9, 9, 81 ഇതറിയാലോ. ഓക്കെ, അങ്ങനെയുള്ളത് ഏതൊക്കെ തമ്മിൽ കൂട്ടിയാലാണ് 10 കിട്ടുക? 9 ഉം 1 ഉം കൂട്ടിയാൽ 10 കിട്ടും അല്ലെ. 9ന്റെ വർഗമൂലം എത്രയാണ്? 3. അപ്പൊ 9 പറഞ്ഞാൽ 3² 1, 1² തന്നെ. അപ്പൊ 3² + 1² ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും. അപ്പൊ ഈ 3ഉം 1ഉം ആണ് എന്തായിട്ട് വരേണ്ടത്? അതെ, ത്രികോണത്തിന്റെ വശങ്ങളായിട്ട് വരേണ്ടത്. അതാണ് ഇവിടെ കാണിച്ചത്. 3ഉം 1ഉം ആണ് ത്രികോണത്തിന്റെ വശങ്ങൾ. അപ്പോ ഓപ്പോസിറ്റ്, അത് നമ്മൾ ചേർത്ത് വരച്ചാൽ മതി. ചേർത്ത് വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? ഒരു വികർണം കിട്ടും. ആ വികർണം വശമായിട്ട് വരുന്ന സമചതുരം വരച്ചാൽ അതിന്റെ പരപ്പളവ് എത്രയായിരിക്കും? 10 ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ, ഒരുപാട് കൺഫ്യൂഷൻ അടിക്കുന്നു വേണ്ട. അപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാ മതി കേട്ടോ. ഓക്കെ, അപ്പൊ 7 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം ആയാലോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ 7 ചതുരശ്ര സെന്റിമീറ്റർ വരണമെങ്കിൽ, 7 വരണമെങ്കിൽ നമ്മൾ ഏതൊക്കെ യൂസ് ചെയ്യണം നോക്കൂ. 7 കിട്ടണമെങ്കിൽ 16ഉം 9 16നോട് 9 കുറച്ചാൽ 7 കിട്ടും. 16 എന്ന് പറഞ്ഞാൽ 4² 9 എന്ന് പറഞ്ഞാൽ 3² അപ്പൊ 7 = 4² - 3² അപ്പൊ ത്രികോണത്തിന്റെ വശങ്ങൾ ഏതൊക്കെയായിരിക്കും? 4ഉം 3ഉം ആയിരിക്കും. അപ്പൊ 3 സെന്റിമീറ്റർ താഴെ ഒരു വര വരയ്ക്കുക, എന്നിട്ട് മട്ട കോൺ അടയാളപ്പെടുത്തി മുകളിലേക്ക് ഒരു വര വരയ്ക്കുക. അതിന്റെ അളവാണ് നമുക്ക് അറിയാത്തത് അല്ലെ. ഓക്കെ, അതിനുശേഷം 4 സെന്റിമീറ്റർ വെച്ചിട്ട് വര വരച്ചിട്ടുണ്ടെങ്കിൽ ആ വലിയ വശം എത്രയാണ് എന്നുള്ളത് നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് ഒരു ചതുരം വരച്ചിട്ടുണ്ടെങ്കിൽ സമചതുരത്തിന്റെ പരപ്പളവ് എത്രയായിരിക്കും? 7 ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഇതുപോലെ ചുവടെ പറയുന്ന പരപ്പളവുകളുടെ സമചതുരങ്ങൾ വരയ്ക്കുക. ഏതൊക്കെയാണ്? 20 ചതുരശ്ര സെന്റിമീറ്റർ, 39 ചതുരശ്ര സെന്റിമീറ്റർ, 40 ചതുരശ്ര സെന്റിമീറ്റർ, 65 ചതുരശ്ര സെന്റിമീറ്റർ.
അപ്പൊ ഇതൊക്കെ ഏതൊക്കെ തമ്മിൽ കുറച്ചാലാണ് കിട്ടുക എന്ന് നോക്കിയാൽ പോരെ, 20 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, 36 കുറയ്ക്കണം 16, 20 ആണ്. അപ്പൊ 36 6 സ്ക്വയർ, 16 4 സ്ക്വയർ. അപ്പൊ 6 4 ആയിട്ട് വരുന്ന വശങ്ങളുള്ള ത്രികോണം വരച്ചാൽ അതിന്റെ വലിയ വശം സമചതുരത്തിന്റെ ഒരു വശമായിട്ടുള്ള സമചതുരം വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 20 ചതുരശ്ര സെന്റിമീറ്ററിൽ കിട്ടും. അടുത്തത് 64 25 കുറച്ചാൽ 39 കിട്ടും. 8 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ആണ് 39. അപ്പൊ 8 5 വശങ്ങൾ നീളത്തില് വശങ്ങളുള്ള ത്രികോണം വരയ്ക്കുക. അതിന്റെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്ന ആ വലിയ വികർണം, അത് ഒരു വശമായിട്ട് വരുന്ന സമചതുരം വരച്ചാൽ അപ്പൊ നമുക്ക് 39 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം ലഭിക്കും. അടുത്തത് 40 ചതുരശ്ര സെന്റിമീറ്റർ കിട്ടണമെങ്കിൽ 49 കുറയ്ക്കണം 9, 7 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ, 7 3 ആണ് വരുന്നത്. അടുത്തത് 65, 81 കുറയ്ക്കണം 16 സമം 65, 9 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ സമം 65, 9ഉം 4ഉം ആണ് ത്രികോണത്തിന്റെ വശങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ കൊച്ചു കൂട്ടർ ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അവന്തികയ്ക്ക് ബിഗ് ഹായ്, ആൻഡ് നവനീതിന് ബിഗ് ഹായ്, കൃഷ്ണവേണിക്ക് ബിഗ് ഹായ്, അൻസിലയ്ക്ക് ബിഗ് ഹായ്, ആൻഡ് റിസാന് ബിഗ് ഹായ്. അപ്പൊ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ വഴികാട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കമന്റ് ചെയ്യട്ടോ. വഴികാട്ടി 2 അതായത് പഠന മികവ് രേഖ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. നാളത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാം.